എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ത്രിഗ്രഹ യോഗം, അതിനെപ്പറ്റിയാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങൾ ഒരു നിശ്ചിത സമയത്ത് സംക്രമിക്കുകയും ശുഭകരമായ യോഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് മനുഷ്യജീവിതത്തിനെയും മാനവരാശിയെയും എല്ലാം ബാധിക്കുന്നു. ഇത്തരം യോഗങ്ങൾ ചിലർക്ക് അനുകൂലവും ചിലർക്ക് പ്രതികൂലവും ആവുന്നു. ഒക്ടോബറിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ചേർന്ന് കന്നിരാശിയിൽ ത്രിഗ്രഹയോഗം രൂപപ്പെടും. ചില രാശിയിലുള്ള ആൾക്കാർക്ക് ഇത് വളരെ ശുഭകരമായിരിക്കും. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആറ് രാശിക്കാർക്കാണ് ജ്യോതിഷത്തിലെ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ യോഗം അഥവാ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. വളരെയധികം ശുഭകരമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക. ആഡംബര സുഖസൗകര്യങ്ങളിൽ വർധനവുണ്ടാകും. സാമ്പത്തിക നേട്ടത്തിന് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ പല സൗഭാഗ്യങ്ങളും ഈ കാലയളവിൽ ചുവടെ പറയുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ആദ്യമായി തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗത്തിൽപ്പെട്ടവരാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ത്രിഗ്രഹയോഗം വളരെയധികം ഗുണം ചെയ്യും. അതിൻ്റെ ശുഭഫലം മൂലം സമ്പത്തും അതുപോലെ തന്നെ ബഹുമാനവും വർദ്ധിക്കുന്നതായിരിക്കും. ജോലിയിലും മറ്റും സ്ഥാനക്കയറ്റം ലഭിക്കും. അതുപോലെ തന്നെ വരുമാനം വളരെയധികം വർദ്ധിക്കും. ബിസിനസ്സിലും ലാഭ വർധനവ് ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തോടൊപ്പം നല്ല സമയം ചിലവഴിക്കുവാനും ദൂരയാത്രകൾ പോകുവാനും സാധ്യതയുണ്ട്. വളരെയധികം അനുകൂലമായ പല ഘടകങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ വളരെയധികം ശുഭകരമായ വാർത്തകളും കേൾക്കുവാൻ ഈ സമയം സാധിക്കുന്നതായിരിക്കും. അടുത്തതായി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, അതുപോലെ തന്നെ ചിത്തിരയുടെ ആദ്യ പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് യോഗം നിമിത്തം വളരെ പ്രയോജനം ഈ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന സമയമായിരിക്കും. വ്യക്തിത്വം മെച്ചപ്പെടാം. അതുപോലെ തന്നെ പണം മികച്ച സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഭൗതിക സുഖങ്ങൾ നേടുവാൻ ഉള്ള നിങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കുകയും അത് സാധ്യമാവുകയും ചെയ്യും. സമൂഹത്തിൽ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ മേഖലയിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഈ കാലയളവിൽ വിവാഹിതരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. ബാങ്കിങ് മേഖലകളിലും അതുപോലെ തന്നെ മീഡിയ പ്രൊഫഷണലുകൾക്കും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഈ സമയം വളരെയധികം പ്രയോജനപ്രദം ആയിരിക്കും. അടുത്തതായുള്ളത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ത്രിഗ്രഹയോഗത്തിൻ്റെ അനുകൂല ഫലങ്ങൾ വളരെയധികം ലഭിക്കുന്നതായിരിക്കും. പല സ്രോതസ്സുകളിൽ നിന്നും പല വിഭവങ്ങളും വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചുമതലകളൊക്കെ ഭംഗിയായി നിർവഹിക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ വലിയ ടെൻഡറുകളോ ഓർഡറുകളോ ഒക്കെ ലഭിക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരും. കൂടാതെ വളരെയധികം വരുമാന വർധനവും ഈ കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. ജോലിയിൽ വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റവും മറ്റും ലഭിക്കും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുവാനും ഈ കാലയളവിൽ സാധിക്കും. നിരവധിയായ മികച്ച അവസരങ്ങൾ ജോലി തേടുന്നവർക്കായി വന്നു ചേരും. പിതാവിൽ നിന്നും സാമ്പത്തികമായും മറ്റും വളരെയധികം പിന്തുണ ഈ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും. അവസാനമായി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം ആദ്യ മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ പകുതി.
മകരകൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ത്രിഗ്രഹയോഗത്തിൻ്റെ രൂപീകരണം വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഭാഗ്യം വർദ്ധിക്കും. ലോട്ടറിയും മറ്റും എടുക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലിക്കായും ബിസിനസ്സിനായും ധാരാളം യാത്രകൾ ചെയ്യുവാനാകും. ഇത് ഗുണകരമായ യാത്രകളായിരിക്കും. വിദേശത്ത് ബിസിനസ് വ്യാപിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമയമായിരിക്കും. കൂടാതെ തന്നെ കുടുംബത്തിൽ ശുഭകരമായ പരിപാടികളിൽ പങ്കെടുക്കുവാനും അതിന് നേതൃത്വം വഹിക്കുവാനും സാധിക്കുന്നതായിരിക്കും. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹം സഫലമാകുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന പദ്ധതികളിലെല്ലാം വിജയിക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നുചേരുന്നതും ആയിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.